ഇന്നത്തെ വീഡിയോയിൽ കാന്തല്ലൂരിലെ വിശേഷങ്ങളാണ് കേട്ടോ. കാന്തല്ലൂർ നിങ്ങൾക്കറിയാലോ, ഇടുക്കി ജില്ലയിലാണ് കാന്തല്ലൂർ ഉള്ളത്. മൂന്നാർ മറയൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാന്തല്ലൂരിലേക്ക് എത്തുക. പ്രകൃതി കനിഞ്ഞിറങ്ങിയ ഗ്രാമം എന്ന് തന്നെ പറയേണ്ടി വരും കാന്തല്ലൂരിനെ പറ്റി. അത്രയും വ്യത്യസ്തമായ കാഴ്ചകളും ക്ലൈമറ്റും ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമം കാന്തല്ലൂർ മൂന്നാർ. നിങ്ങൾക്ക് കാന്തല്ലൂർ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരി നിർബന്ധമായി എടുത്തിരിക്കണം കേട്ടോ. ലൊക്കേഷൻ വരുന്നത് കീഴാന്തൂർ വാട്ടർഫോൾസ് ആണ്. നമ്മൾ ചെന്ന സമയത്ത് നല്ല കോരമഞ്ഞായിരുന്നു. ഈ സ്പോട്ടിൽ നിന്ന് ഒരു 600 മീറ്റർ താഴത്തേക്ക് കുറച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങിയാൽ നമുക്ക് കീഴാന്തൂർ വാട്ടർഫോൾസിലേക്ക് എത്താം. കാണുന്ന പോലെ കുറച്ച് ടഫ് ടെറൈൻ ആണ്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പോയി തിരിച്ചു കയറാൻ പറ്റും. താഴെ ചെന്ന് കഴിയുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമായ കീഴാന്തൂർ വാട്ടർഫോൾസ് ആണ്. കോടമഞ്ഞ് പുതച്ചു കിടക്കുന്ന വാട്ടർഫോൾസ് കാണുമ്പോൾ മാനത്തുനിന്ന് ഇറങ്ങി വരുന്നതാണോ എന്ന് തോന്നിപ്പോകും. അത്ര ഭംഗിയുമാണ് വെള്ളത്തിന്. അങ്ങേ ഏറ്റവും തണുപ്പാണ്. ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ ചവിട്ടി നിന്നാൽ കാല് മരയിക്കുന്ന മാതിരിയിലുള്ള തണുപ്പാണ് വെള്ളത്തിന്. വാട്ടർഫോൾസിലേക്ക് പോകുന്നവർ ശ്രദ്ധിച്ചു പോവുക. മൊത്തം ചെറിയ ചെറിയ പാറകളാണ്, വീടാതെ ശ്രദ്ധിച്ചു പോകണം. വാട്ടർഫോൾസിൽ എത്തിക്കഴിഞ്ഞാലും സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയസും ചെങ്കുത്തായ പാറകളും ഉണ്ട്. ശ്രദ്ധിച്ച് സേഫായിട്ട് എല്ലാവരും വാട്ടർഫോൾസ് എൻജോയ് ചെയ്യുക. നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് മറയൂര് ചന്ദനക്കാടുകളാണ്. കേരളത്തിൽ നാച്ചുറലായിട്ട് ചന്ദനക്കാടുള്ള ഏക സ്പോട്ടാണ് മറയൂർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്ന ചന്ദനക്കാടുകളും മറയൂര് കാന്തല്ലൂര് ഏരിയ എല്ലാം സീ ലെവലിൽ നിന്ന് 5000 മുതൽ 6000 അടി വരെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദനക്കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക വൈബാണ്. ഓൺ ദ വേ നമുക്ക് കരിമ്പിൻ തോട്ടങ്ങളും റോഡ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. Thank you.
ചന്ദനക്കാട്ടിൽ കോമൺ ആയിട്ട് നമുക്ക് പുള്ളിമാനിനെ കാണാം, അതോടൊപ്പം നമുക്കൊരു മലയാളിയാനെയും കാണാൻ പറ്റി. പുള്ളിമാനുകൾ കൂട്ടത്തോടെ ചന്ദനക്കാടുകളുടെ ഉള്ളിലൂടെ പുല്ല് മേഞ്ഞ് നടക്കുന്നത് കാഴ്ചയും നമുക്ക് കാണാം. മൂന്നാറിന്ന് മറയൂര് വരുന്ന വഴിക്ക് ഈവനിങ് ടൈമിൽ ചന്ദനക്കാടുകളുടെ മെയിൻ റോഡിന്റെ ഏരിയകളൊക്കെ നമുക്ക് ഇന്ത്യൻ കാട്ടുപോത്തുകളെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഈവനിങ് ടൈമിൽ. മറയൂർ ശർക്കര ഫേമസ് ആണല്ലോ, മറയൂർ വരെ വന്നിട്ട് ശർക്കര ഫാക്ടറി കാണാതെ പോകാൻ പറ്റുമോ? ട്രാവൽ ചെയ്യുന്ന ഓൺ ദ വേ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ശർക്കര ഫാക്ടറീസ് അവൈലബിൾ ആണ്. കരിമ്പിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ശർക്കര ഉണ്ടാക്കുന്നത് കാണാനും ഫ്രഷ് ശർക്കര വാങ്ങാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അടുത്തത് പോകുന്നത് തിരുപ്പട്ടിപ്പാറയിലേക്കാണ്. തിരുപ്പട്ടിപ്പാറ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല എന്നാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ മലയാളം സിനിമ ഭ്രമരം ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് പോയിന്റ് ഇതാണ്. ഇപ്പോൾ ഭ്രമരം പാറ എന്നൊക്കെയാണ് ഇപ്പോൾ ഈ സ്പോട്ടിന് അറിയപ്പെടുക. ഇവിടെ അത്യാവശ്യം ഒരു ഹില്ലി ഏരിയയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിംഗ് പോയിന്റും കുറേ ഏറുമാടങ്ങളും അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണാം. കൂടാതെ ആ മലമുകളിൽ നിന്നുള്ള നല്ല വ്യൂ പോയിന്റും അവൈലബിൾ ആണ്. വ്യൂ പോയിന്റിൽ നിന്നുള്ള ദൃശ്യം വളരെ മനോഹരമാണ്. കാന്തല്ലൂരിന്റെ നല്ലൊരു ഭാഗം നമുക്ക് ഈ മലമുകളിൽ നിന്ന് കാണാം. വിദൂരമായിട്ട് നമുക്കൊന്ന് രണ്ടിലധികം വാട്ടർഫോൾസും കാണാം ഇവിടെ. ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ് ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും വ്യത്യസ്തമായ സീസൺ ആണ്.
കൂടുതലും ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ വിസിറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ഫാമിലും എല്ലാ ഫ്രൂട്ട്സും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടാണ് നിങ്ങൾക്ക് അതെല്ലാം കാണാനുള്ള അവസരമുള്ളൂ.